വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. നിലപാട് മാറ്റി ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന് എസ് രാജേന്ദ്രൻ അറിയിക്കുന്നു. സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നായിരുന്നു ഇന്നലെ എസ് രാജേന്ദ്രൻ പറഞ്ഞിരുന്നത്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേരുന്നു. ജെയിൻ, ഇന്നലെ പറഞ്ഞിരുന്നത് ഈ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നുള്ള തരത്തിൽ, പങ്കെടുക്കണം അതിൻ്റെ ഉത്തരവാദിത്തമാണ്, കഴിഞ്ഞ കുറേ 10-40 കൊല്ലമായിട്ട് പാർട്ടിയുടെ പുറകെ നടക്കുന്ന ആളാണ്, പാർട്ടി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്ന് പറഞ്ഞയാൾ ഇന്ന് നിലപാട് മാറ്റിയിരിക്കുന്നു. എന്താണ് ഇങ്ങനെ ഒരു നിലപാട് മാറ്റത്തിന് പിന്നിൽ ഉള്ള കാര്യങ്ങൾ? ഇന്നലെ അദ്ദേഹം പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതൊരു ഉറച്ച നിലപാടായി കരുതാൻ കഴിയില്ല. പങ്കെടുക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പങ്കെടുക്കണമെന്നുണ്ട് എന്ന കാര്യം മാത്രമാണ് എസ് രാജേന്ദ്രൻ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം അപ്പോഴും കഴിഞ്ഞ അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ അദ്ദേഹം ആവർത്തിച്ചിരുന്നത് അദ്ദേഹം പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. കാരണം 14 ഏരിയ സമ്മേളനങ്ങളാണ് ജില്ലയിൽ നടന്നത്. ആ ഒരു ഏരിയ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുത്തില്ല. അദ്ദേഹത്തിന്റെ ഏരിയ ആയിട്ടുള്ള മറയൂരിൽ നടന്ന സമ്മേളനത്തിൽ പോലും അദ്ദേഹം പങ്കെടുത്തില്ല. സ്വാഭാവികമായും ജില്ലാ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ കടുത്ത വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ദേവികുളത്തെ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ എസ് രാജേന്ദ്രൻ ശ്രമിച്ചു എന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും നടപടി അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് പൂർണ്ണമായും ഇപ്പോൾ എസ് രാജേന്ദ്രൻ വിട്ടു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ല. നേരത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എസ് രാജേന്ദ്രൻ സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്ന് കെ കെ ജയചന്ദ്രൻ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് വേണം നമുക്ക് ഇപ്പോൾ കരുതാൻ. ഇന്നലെ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അദ്ദേഹം പങ്കെടുക്കാൻ സാധ്യതയില്ല എന്ന ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ വിലയിരുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള സമീപനം തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴും രാജേന്ദ്രൻ മൂന്നാറിൽ തന്നെ തുടരുകയാണ്. ജില്ലാ സമ്മേളനം നടക്കുന്ന കുമളിയിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല. സ്വാഭാവികമായും അദ്ദേഹം സമ്മേളനത്തിൽ വിട്ടു നിൽക്കുകയാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. അപ്പോൾ ഒരു കടുത്ത നടപടി എസ് രാജേന്ദ്രൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി പാർട്ടിയുമായി സഹകരിച്ച് പോകാൻ താനില്ല എന്നൊരു സന്ദേശം അദ്ദേഹം ഈ സമ്മേളനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലൂടെ നൽകുകയും ചെയ്യുന്നുണ്ട്. ശരി, ജെയിൻ, ഇന്നലെ ഈ ഒരു ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം വന്നപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതോടുകൂടി അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാൻ സാധ്യതയുള്ള നടപടിയിൽ സംസ്ഥാന നേതൃത്വമൊക്കെ ചെറിയൊരു അയവ് വരുത്തുമെന്നാണ്. ആ ഒരു പ്രതീക്ഷ ഇപ്പോൾ ഇല്ലാതായി എന്ന് വേണോ കരുതാൻ? അദ്ദേഹം അത്തരമൊരു സമീപനം സ്വീകരിച്ചത് അദ്ദേഹത്തിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറുപേശേരിയിൽ നിൽക്കുന്ന ഔദ്യോഗിക പക്ഷത്തെ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചത് എന്നതാണ് അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്ന ആളുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തതുകൊണ്ടോ പങ്കെടുക്കാതിരുന്നതുകൊണ്ടോ എസ് രാജേന്ദ്രനുള്ള നടപടിയിൽ ഇളവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് എസ് രാജേന്ദ്രനെ എതിരെ ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പല ഘട്ടത്തിലും അദ്ദേഹം പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിച്ചില്ല എന്നൊരു വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൂടെ ഇത്തരം തന്റെ നിലപാടുകൾ തുറന്നു പറയുകയും എന്നതടക്കം പാർട്ടി ഗുരുതരമെന്ന് കാണുന്ന പല നടപടികളും എസ് രാജേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടിയിൽ ഇളവുണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് വിലയിരുത്തുന്നത്. സ്വാഭാവികമായും അത് എസ് രാജേന്ദ്രനും മനസ്സിലാക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹം പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നില്ല. ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്ത അദ്ദേഹം തന്നെ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാഥമിക അംഗത്വത്തിൽ തുടരുവാൻ മാത്രം ആഗ്രഹം എന്ന ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ഈ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും പരിപാടികളുമായി സഹകരിക്കുകയോ ചെയ്തിട്ടില്ല. സ്വാഭാവികമായും പാർട്ടി ഈയോടൊരു അകൽച്ച ആണ് എസ് രാജേന്ദ്രൻ എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചിരിക്കുന്നത്. ആ സമീപനത്തിൽ ഏതായാലും വിട്ടുവീഴ്ച ചെയ്യാൻ എസ് രാജേന്ദ്രൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം ചില ആശയക്കുഴപ്പങ്ങൾ വരുത്തുന്നതിനാൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ചില പ്രസ്താവനകൾ നടത്തി എന്നതൊഴിച്ചാൽ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം വിലയിരുത്താൻ. കാരണം അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലാ സമ്മേളനമാണ്. ആ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ഉത്തരവാദിത്തം ജില്ലാ കമ്മിറ്റി അംഗം. ജെയിൻ എസ് രാജു ആണ് വിവരങ്ങൾ കൈമാറിയത്. ഇടുക്കി